ബിഗ് ബോസ് മലയാളം സീസൺ 6 ബന്ധപ്പെട്ട് നമ്മുടെ ഡി ജെ സിബിൻ ജാസ്മിൻ ഗബ്രി വിഷയത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് സംസാരിക്കുകയും പോയിന്റ് ഔട്ട് ചെയ്യുകയും ചെയ്തതായിട്ട് എനിക്ക് തോന്നി. അത് തീർച്ചയായിട്ടും ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് സംസാരിക്കാൻ പോകുന്നത്. അതായത് ഞങ്ങൾ കണ്ടു ഗബ്രി ഐ ലവ് യു എന്ന് പറയുന്നതൊക്കെ നമ്മൾ കണ്ടു, പ്രണയമാണെന്ന് പറയുന്നത് നമ്മൾ കണ്ടു, നിന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് പറയുന്നത് നമ്മൾ കണ്ടു. പുള്ളി ഇംഗ്ലീഷിലൊക്കെ ആയിട്ടോ പറഞ്ഞേ, അപ്പോൾ നമുക്ക് അതിൻ്റെ മലയാളം പറയാം. സോ അങ്ങനെ ഇദ്ദേഹം വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്, വളരെ മനോഹരമായ ഒരു ഫീലിങ്സാണ് പ്രേമം എന്ന് പറയുന്നത്. പ്രേമമുണ്ടെങ്കിൽ അതങ്ങ് തുറന്നു പറയണം, പക്ഷേ നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ കേട്ടു. പബ്ലിക്കായി പറയാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രേമിക്കണ്ട. നിങ്ങൾ ഒന്നിച്ച് കളിക്കുന്നത് സൂപ്പറായിട്ടുണ്ട്, പക്ഷേ വിന്നറ് ഒരാൾ മാത്രമേ ആകൂ എന്ന് ഓർത്തു വയ്ക്കുക. അതോടൊപ്പം തന്നെ ജാസ്മിൻ പേഴ്സണൽ ഹൈജീനൊക്കെ കുറച്ച് ശ്രദ്ധിക്കുകയും വേണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, നിഷേധിച്ചിട്ടില്ല. ഇതുവരെ നടന്ന ആ ഒരു ടോക്കിനകത്ത് നിഷേധിച്ചിട്ടില്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം വരെയും. അതായത് ഗബ്രി തലയാട്ടുന്നുണ്ട്, അതായത് ഐ ലവ് യു പറഞ്ഞത്, പ്രണയം തുറന്ന് പറഞ്ഞതൊക്കെ ഞങ്ങൾ കണ്ടു എന്ന് നമ്മുടെ സിബിൻ പറയുമ്പോൾ പുള്ളി സമ്മതിക്കുന്നുണ്ട്. ജാസ്മിനേടാ, അതായത് പാളിപ്പോയല്ലോ, പുറത്തറിഞ്ഞല്ലോ എന്നുള്ള ഫീലിങ്സിൽ ജസ്റ്റ് എന്തോ ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ പറയല്ലേ എന്നുള്ള രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നതും കണ്ടു. സോ അവർ തമ്മിൽ പ്രണയമാണ് എന്ന് കൺഫേം ആക്കുന്ന ഒരു ഒരു ടൈമായിട്ട് അതിനെ കാണാം. ഇനി അവരത് എന്തായിരിക്കും അക്സെപ്റ്റ് ചെയ്യുമോ? ഇപ്പോൾ ഹൗസ് മേറ്റ്സിന് മനസ്സിലായി, ഇത്രയും ദിവസം ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞാണല്ലോ എല്ലാവരും നടന്നത്. ഈ ഐ ലവ് യു പറഞ്ഞ കാര്യം സിബിൻ അവിടെ എടുത്തിട്ടതോടെ എല്ലാവർക്കും എന്ത് ചെയ്തിട്ടുണ്ട്? അത് കത്തിയിട്ടുണ്ട്. അപ്പോൾ വെറും ഫ്രണ്ട്ഷിപ്പ് അല്ല, അതുക്കും മേലെയാണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. ഓഡിയൻസിനും ഇപ്പോഴാണ് ഇത് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി വന്നത്. സോ ഇനി ഇവർ എന്ത് പറയും? ഇനിയും ഫ്രണ്ട്ഷിപ്പ് ബ്രോ എന്നൊക്കെ വിളിച്ച് നടക്കുമോ? അതോ അതല്ല ഇത് അക്സെപ്റ്റ് ചെയ്യുമോ? അല്ലെങ്കിൽ ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്തു, കുറച്ച് കഴിഞ്ഞിട്ട് അത് റിജക്റ്റ് ചെയ്യുമോ? അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ടായിട്ട് മാത്രം ഐ ലവ് യു പറഞ്ഞാണെന്ന് പറയുമോ? അതാണ് ഇനി നമുക്ക് കാണാനുള്ളത്. എന്തായാലും മർമ്മത്തിൽ തന്നെ ഇവരുടെ കോംബോയിലിട്ട് കുത്തിയിട്ടുണ്ട് നമ്മുടെ സിബിൻ. ഇനി ഇവരുടെ കയ്യിലാണ് ഇരിക്കുന്നത് ഇത് എങ്ങോട്ട് പോകുമെന്നുള്ളത്. നമുക്ക് നോക്കാം.